നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശികൾക്കുള്ള വർക്ക് പെർമിറ്റ് ആവശ്യകതകൾ സ്പെയിൻ ലഘൂകരിച്ചു. വിദേശികൾക്ക് രാജ്യത്ത് ജോലി ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് സ്പെയിൻ കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ പുതിയ നടപടികൾ പ്രാബല്യത്തിലാക്കി. സ്പെയിനിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്ക് വർക്ക് പെർമിറ്റ് ആവശ്യകതകൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നടപടികൾ ജൂലൈ 27 മുതലാണ് പ്രാബല്യത്തിലാക്കിയത്. പുതിയ നിയമങ്ങൾക്ക് അനുസൃതമായി ചില അപേക്ഷകർക്ക് വർക്ക് പെർമിറ്റ് അപേക്ഷ ആവശ്യകതകൾ ഡിക്രി കുറയ്ക്കുന്നതിനാൽ കൂടുതൽ കാര്യക്ഷമമായ പ്രക്രിയയിലൂടെ വിദേശികൾക്ക് തൊഴിൽ വിസ കൂടുതൽ എളുപ്പത്തിൽ നേടാനാകുമെന്ന് സ്പാനിഷ് അധികൃതർ അറിയിച്ചു. രാജ്യം ഇപ്പോൾ നേരിടുന്ന തൊഴിൽ വിപണിയിലെ ക്ഷാമം കുറയ്ക്കുന്നതിനാണ് പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. കോർപ്പറേറ്റ് ഇമിഗ്രേഷൻ പാർട്ട്നേഴ്സ് പറയുന്നത് പോലെ സ്പെയിനിൽ താമസിക്കാൻ ആവശ്യമായ നിയമപരമായ രേഖകൾ കൈവശം വയ്ക്കാത്ത വിദേശികൾക്കും പുതുതായി അവതരിപ്പിച്ച പരിഷ്കാര നടപടികൾ ബാധകമാകും. നിലവിൽ സ്പെയിനിൽ താമസിക്കുന്ന വിദേശ ദേശീയ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ആവശ്യകതകൾ കുറയ്ക്കും. സ്പെയിനിൽ താമസിക്കാൻ ആവശ്യമായ നിയമപരമായ രേഖകൾ കൈവശം വയ്ക്കാത്ത വിദേശ പൗരന്മാർക്കും ഈ നടപടികൾ ബാധകമാക്കുമെന്നാണ് ഇമിഗ്രേഷൻ പങ്കാളികളുടെ പ്രസ്താവനയിൽ പറയുന്നത്. പരിഷ്കരണത്തിന്റെ ഫലമായി രണ്ടോ അതിലധികമോ വർഷമായി നിയമപരമായോ ഡോക്യുമെന്റേഷനോ ഇല്ലാതെ സ്പെയിനിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്ക് പരിശീലന കോഴ്സുകളിൽ ചേരാൻ അനുവാദം നൽകുമെന്നും വിശദീകരിക്കുന്നുണ്ട്. ഈ പരിശീലന കോഴ്സുകൾ പ്രധാനമായും സ്പെയിനിലുടനീളം ഉയർന്ന ഡിമാൻഡുള്ള സാമ്പത്തിക മേഖലയിലെ ജോലികൾക്കുള്ളതായിരിക്കും. ഈ പരിശീലന കോഴ്സിൽ ചേരുന്ന വിദേശികൾ സ്ഥിര താമസത്തിനായി അപേക്ഷിക്കുകയും ചെയ്യാം. മുകളിൽ സൂചിപ്പിച്ചതിന് പുറമെ ലളിതമായ വർക്ക് പെർമിറ്റ് ആവശ്യകതകൾ വിദ്യാർത്ഥികൾക്കും ബാധകമാകും. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക്, സ്പെയിനിൽ പഠിക്കുമ്പോൾ ആഴ്ചയിൽ 30 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ കഴിയും. മാത്രമല്ല പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ സ്പെയിനിൽ ജോലി ചെയ്യാൻ അവരെ അനുവദിക്കുകയും ചെയ്യും. ഈ പുതിയ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തെ കാലയളവ് കാത്തിരിക്കേണ്ടി വന്നുവെങ്കിൽ മേലിൽ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ മാറ്റം ഉണ്ടായിരിക്കുന്ന നിയമങ്ങൾ. വിദേശ പൗരന്മാർക്കായി തുറന്നിരിക്കുന്ന ഉയർന്ന ഡിമാൻഡുള്ള ജോലികളുടെ ഒരു ലിസ്റ്റ് സ്പാനിഷ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൃഷി, ഹോസ്പിറ്റാലിറ്റി സമ്പ്രദായം തുടങ്ങി നിലവിൽ ജീവനക്കാരില്ലാത്ത മേഖലകളിലെ ഒഴിവുകൾ നികത്താൻ പറ്റിയ നടപടികൾ പ്രധാനമായും ഇവരെയൊക്കെ സഹായിക്കുകയും ചെയ്യും. പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നതോടെ ഏകദേശം 500,000 രേഖകളില്ലാത്ത തൊഴിലാളികൾക്ക് സ്പെയിനിലെ ഔദ്യോഗിക തൊഴിൽ മേഖലയിൽ ചേരാൻ കഴിയുമെന്നാണ് സ്പെയിനിലെ ഔദ്യോഗിക തൊഴിൽ മേഖലയിൽ നിന്നുള്ളവർ പറയുന്നത്. തൊഴിലാളികളെ ആവശ്യമുള്ള തൊഴിൽ മേഖലകളെ നിയന്ത്രിക്കാനും അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇതൊരു സുവർണാവസരമാക്കി മാറ്റാനും കഴിയും. പഠിക്കാനും പഠനശേഷം ജോലിക്കും നിയമങ്ങളിൽ ഇളവ് വരുത്തിയത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന മലയാളികൾ ഇപ്പോൾ സ്പെയിനിലേക്ക് ഒന്ന് നോക്കിയാൽ വളരെയധികം സാധ്യതകളും പഠിക്കാനും ജോലിക്കുമുള്ള എല്ലാവിധ സഹായങ്ങളും സർക്കാർ തന്നെ ലഘൂകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഏജന്റുമാരുടെ ചതിക്കുഴികളിൽ വീഴാതെ നിങ്ങൾ നേരിട്ട് തന്നെ ഇടപെട്ട് സ്പെയിനിലെത്തി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഞങ്ങളോടൊപ്പം സന്ദർശിക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നതായിരിക്കും. ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മടിക്കാതെ മറക്കാതെ. നന്ദി, നമസ്കാരം.